ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനെത്തിയ ക്ഷേത്രം പൂജാരിയാണ് മോഷണം നടന്നതായ വിവരം അറിയുന്നത്. രണ്ട് ഭണ്ഡാരവും ക്ഷേത്രത്തോട് ചേർന്ന ഓഫീസിലെ അലമാരയും കുത്തിത്തുറന്ന നിലയിലായിരുന്നു. ഏകദേശം ഒരു മാസത്തെ പണം ഭണ്ഡാരത്തിനകത്തുണ്ടായിരുന്നു. അലമാരക്കകത്തെ പണവും നഷ്ടമായി. രാവിലെ ഞാൻ വരുന്ന സമയത്ത് മെയിൻ ഗേറ്റ് അടച്ചിട്ട് തന്നു. അത് ഞാൻ തുറന്നിട്ട് തന്നെയാണ് ഉള്ളിൽ കടന്ന്. എല്ലാ കറണ്ട് ഇട്ട് നോക്കുന്ന സമയത്താണ് പൂട്ട് പൊളിഞ്ഞ് കാണുന്നത്. അപ്പോൾ ആ പൂട്ട് പൊളിഞ്ഞ് ഞാൻ ഉള്ളിൽ കടക്കാൻ നോക്കിയ സമയത്ത് ഉള്ളിലെ പൂട്ടൊക്കെ പൊളിച്ച് കംപ്ലീറ്റ് പൊളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഉള്ളിൽ നോക്കുന്ന സമയത്ത് പൂജാതിൻ്റെ പാത്രങ്ങൾ, നേരി ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, ഉരുളി, ഇങ്ങനെയുള്ള വിളക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ എടുത്തിരുന്നു. മണ്ണാരും രണ്ടും പൊളിച്ച് പിന്നെ ഓഫീസിൽ പോകണം. മറ്റേ ഓഫീസ് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കുന്നെല്ലാം പിടിച്ച് വലിച്ച് പുറത്തിട്ട് തന്നു. ക്ഷേത്രത്തിലെ പൂജകൾക്കായി ഉപയോഗിക്കുന്ന നിലവിളക്കുകളും ഉരുളിയും ഉൾപ്പെടെ 50,000 രൂപയോളം നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. സംഭവത്തിൽ ചേവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.